എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മളിന്നൊരു ചെറിയ വീഡിയോ, ഒരു ചെറിയ ഇൻഫോർമേഷൻ ഞാൻ ചോദിക്കാനും ഒന്ന് അറിയാൻ വേണ്ടി കൂടെ വന്നതാണ്. ഞാൻ കഴിഞ്ഞ ആഴ്ച വാർത്താവർത്തമാനം നമ്മളിട്ടിരുന്നു, ഞാൻ അടുത്ത ദിവസം ഇടുന്നുണ്ട്. പക്ഷേ അതിൽ ഞാൻ ഒരാളുടെ കമൻറ്റ് കണ്ടായിരുന്നു. അതായത് റോമി അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കമൻറ്റ് കണ്ടത്, പേര് കറക്റ്റ് ഐഡിയയിലില്ലായിരുന്നു. അതിൽ പറഞ്ഞിരുന്നത് കോവിഡ് പോസിറ്റീവ് സെപ്റ്റംബറിലായിരുന്നു, അപ്പോൾ അതിന് സോക്സോയിൽ നിന്ന് ക്ലെയിം ഇപ്പോൾ ഫെബ്രുവരിയിൽ കിട്ടി. 1478 റിങ്കറ്റോ എന്തോ ആണ്, അങ്ങനെയാണ് ഞാൻ കണ്ടത് ഓർമ്മ. അപ്പോൾ അത്രയും കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ അതൊരു റിപ്പീറ്റഡ് ഇൻഫർമേഷൻ ആണോന്ന് അറിയില്ല, എങ്കിലും ഷെയർ ചെയ്യുവാണെന്ന് പറഞ്ഞ് കമൻസിൽ പറഞ്ഞു. ഒരുപാട് താങ്ക്സ്. അപ്പോൾ അതിനെക്കുറിച്ച് എനിക്കൊന്ന് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എത്ര പേർക്ക് അറിയാമെന്ന് അറിയത്തില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നവർക്കും ഇതിനെക്കുറിച്ച് അറിയാം, അല്ലെങ്കിൽ നിങ്ങൾക്കാർക്കും ക്ലെയിം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കുക, കമൻസിലൂടെ അറിയിക്കുക. എൻ്റെ വാട്സപ്പ് നമ്പർ ഉള്ളവരാണെങ്കിൽ വാട്സപ്പിലൂടെ അയയ്ക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്ക് പേജിലൂടെയോ എനിക്ക് മെസ്സേജ് ചെയ്യുക, ഞാൻ നമ്പർ തരാം. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയണം, കാരണം അത് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആകുന്ന ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം എന്താ പറയുക, നമുക്ക് സോക്സോയിൽ നിന്ന് പൊതുവേ ക്ലെയിം കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലും ജോലി സ്ഥലങ്ങളിൽ വെച്ചിട്ടുണ്ടാകുന്ന റിലേറ്റഡ് പ്രശ്നങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ്. അപ്പോൾ ഇന്നാൾ നമ്മൾ ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു നമുക്ക് എന്താ പറയുക, ഇത് ടെസ്റ്റ് പോസിറ്റീവ് ആയെങ്കിൽ അല്ലെങ്കിൽ അതിനുള്ള ടെസ്റ്റ് കമ്പനിയിൽ നിന്ന് നമുക്ക് ക്ലെയിം ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് സോക്സോയിൽ നിന്ന് ക്ലെയിം ചെയ്യാമായിരുന്നു ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇതെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസിറ്റീവ് ആയതിൻ്റെ പേരിൽ അത്രയും ആ ഒരു രൂപ കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുണമായി കഴിഞ്ഞാൽ അത് അത്രയും പേർക്ക് നമുക്കറിയാം, എല്ലാവർക്കും ഷെയർ ചെയ്യാം, അത്രയും പേർക്ക് ഗുണം കിട്ടുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് പറയുക. ഞാനിപ്പോൾ കുറച്ചാളായിട്ട് നമ്മൾ ടച്ചില്ലാത്തതുകൊണ്ടായിരിക്കും ഞാനിത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ക്ലെയിം കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരെയും അറിയിക്കണം, അതിന് വേണ്ടിയാണ്. അപ്പോൾ ആ ഐ ഡി ക്രിയേറ്റ് ഐ ഡി മെസ്സേജ് ചെയ്ത ആൾ എനിക്കൊന്ന് ദയവീത് മെസ്സേജ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഇൻഫർമേഷൻ അറിയാമെങ്കിൽ നിങ്ങളും ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്കപ്പോൾ ബാക്കിയുള്ളവർ അടുത്ത ദിവസം ഞാൻ ഡീറ്റെയിൽ വീഡിയോ ഇടുന്നുണ്ട്, അപ്പോൾ അതിൽ നമുക്ക് ഡീറ്റെയിലായിട്ട് ഇതിനെക്കുറിച്ച് പറയാം. പല കമ്പനികളും ഇവിടെ നടത്തുന്നുണ്ട്, അവർക്കും ഗുണമാവും. പല തൊഴിലാളികൾ, ഒരുപാട് ആയിരക്കണക്കിന് തൊഴിലാളികൾ നാട്ടിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നുണ്ട്, അവർക്കും ഗുണമാവും. അതുകൊണ്ടാണ് പ്ലീസ് ഓക്കെ. അപ്പോൾ നിങ്ങൾ നിങ്ങൾക്ക് ആരെങ്കിലും അറിയാമെങ്കിൽ നിങ്ങളിത് ഒന്ന് ഷെയർ ചെയ്യുക, കമൻറ്റിലിടുക, അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. കാരണം നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ഇൻഫർമേഷൻ അറിയണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഓക്കെ.